സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/2019 ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ ഇതുമായിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് മലയാളി മെമ്മോറിയൽ അതിൻ്റെ കരട് തയ്യാറാക്കിയത് ആരാണ്? മലയാളി മെമ്മോറിയലിൻ്റെ കരട് തയ്യാറാക്കിയത് സി വി രാമൻ പിള്ളയാണ് മലയാളി മെമ്മോറിയലിൻ്റെ കരട് തയ്യാറാക്കിയത്. സി വി രാമൻ പിള്ള. ഇനി മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പിട്ട വ്യക്തി ആരാണ്? കെ പി ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പിട്ട വ്യക്തി. അപ്പോൾ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിൻ്റെ കരട് തയ്യാറാക്കിയത് സി വി രാമൻ പിള്ളയാണ്. മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പിട്ട വ്യക്തി ആരെ എന്ന് ചോദിച്ചാൽ കെ പി ശങ്കരമേനോനാണ്. അടുത്ത ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ ആരെയെന്ന് ചോദിച്ചാലും ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകൻ ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിലാണ്. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണ്? മാന്റിലാണ് ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം. ഭൂവൽക്കത്തിന് താഴെയുള്ള കനം കൂടിയ പാളിയാണ് മാന്റിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? മാന്റിലാണ്. അടുത്ത ചോദ്യം, ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത്? വയനാട് ജില്ലയാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല. ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത്? ഐ ആർ എൻ എസ് എസ്. താഴെ നൽകിയവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏത്? കൊങ്കൺ തീരസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. ജാറിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ് ജാറിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള അഴിമതി തടയുന്നതിനായിട്ട് സ്ഥാപിക്കപ്പെട്ട സംവിധാനം ദേശീയ തലത്തിൽ ഏതാണ്?
ലോക്പാൽ ആണ്. ലോക്പാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര്. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോക്സഭയും രാജ്യസഭയും രാഷ്ട്രപതിയുമാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി. പ്രധാനമന്ത്രിയാകുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായമാണ് 25 വയസ്സ്. 25 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭരണഘടനയുടെ 61-ാമത്തെ ഭേദഗതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വോട്ട് ചെയ്യുവാനുള്ള പ്രായം, കുറഞ്ഞ പ്രായം 18 വയസ്സാക്കിയത് ഭരണഘടനയുടെ 61-ാം ഭേദഗതി പ്രകാരമാണ്. അപ്പൊ വോട്ട് ചെയ്യുവാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കിയ ഭേദഗതി ഏതാണ്? 61-ാം ഭേദഗതിയാണ്. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് 25 മുതൽ 28 വരെയാണ് ഭരണഘടനയിൽ. എന്തിനെക്കുറിച്ചാണ്? മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം ഏത്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം തന്നിരിക്കുന്നത് പൗരത്വം, ക്രമസമാധാനം, ആസൂത്രണം, ജലസംരക്ഷണം. ഓപ്ഷൻ സി ആണ് ആസൂത്രണം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണമാണ് ആസൂത്രണം. രാജ്യസഭയുടെ കാലാവധി എത്ര? രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭ എന്താണ്? സ്ഥിരം സഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. മൗലികാവകാശങ്ങളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? മൗലികാവകാശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു. മൗലികാവകാശങ്ങൾ അയർലൻഡിന്റെ ഭരണഘടനയെ മാതൃകയാക്കി തയ്യാറാക്കിയതാണ്. മൗലികാവകാശങ്ങൾ സാധിച്ചു കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കാം. മൗലികാവകാശങ്ങൾ 6 എണ്ണമാണ്. ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ ഏതിന്റെ ഭരണഘടനയെയും മാതൃകയാക്കിയിട്ടാണ് തയ്യാറാക്കിയത്? ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. മൗലികാവകാശങ്ങൾ അയർലൻഡിന്റെ ഭരണഘടനയെ മാതൃകയാക്കി തയ്യാറാക്കിയതാണ് എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ്? ഹരിത വിപ്ലവത്തിലെ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് കരിമ്പ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ ധാന്യവിള ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ധാന്യവിള ഗോതമ്പാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ ധാന്യവിള ഗോതമ്പ്, നാണ്യവിള കരിമ്പ്. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986ലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. താഴെ നൽകിയവയിൽ GST നിരക്കിൽ ഉൾപ്പെടാത്തത് ഏത്? GST നിരക്കിൽ ഉൾപ്പെടാത്തത് 26% എന്നതാണ്. 26% എന്നതാണ് GST നിരക്കിൽ ഉൾപ്പെടാത്തത്. ഗ്രാമീണ കാർഷിക വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏതാണ്? ഗ്രാമീണ കാർഷിക വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്കാണ് നബാർഡ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഖനനം, മത്സ്യബന്ധനം, ബാങ്കിങ്, കോഴി വളർത്തൽ എന്നിവ. ഇതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ബാങ്കിങ്. കോശാസ്ഥിക്കൂടം എന്നറിയപ്പെടുന്നത് ഏത്? കോശാസ്ഥിക്കൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശാസ്ഥിക്കൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശാസ്ഥിക്കൂടം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? ആനക്കൊമ്പൻ.
വെണ്ടയുടേതാണ്. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? വെണ്ട. തെറ്റായ ജോഡി ഏത്? ഹൃദയം, വില്ലസ്ലുകൾ, അന്നനാളം, പെരിസ്റ്റാൾസിസ്, ഉമ്മിനീർഗ്രന്ഥി, ലൈസോസേം, പല്ല്, സിമന്റ്. ഓപ്ഷൻ എ ആണ് ഹൃദയം, വില്ലസ്ലുകൾ എന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി. ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്നത് എന്താണ്? സിസ്റ്റളി എന്നാണ്. ഹൃദയ അറകളുടെ സങ്കോചത്തിന് പറയുന്നത് സിസ്റ്റളി. എന്താണ് ഡാൾട്ടനിസം? ഡാൾട്ടനിസം നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. നിറങ്ങൾ തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഡാൾട്ടനിസം. താഴെ നൽകിയവയിൽ പ്ലവക്ഷമ ഫലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഏതിലാണ്? പ്ലവക്ഷമ ഫലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഉപ്പുവെള്ളത്തിലാണ്. ഉപ്പുവെള്ളം. കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിനാണ്? എറിത്രോസിൻ ചേർക്കുന്നത് ചുവപ്പ് നിറം നൽകാനാണ് കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത്. സാധാരണയായി പാചക പാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റാണ്. ബേക്കലൈറ്റാണ് സാധാരണയായിട്ട് പാചക പാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, ബേക്കലൈറ്റ്. ആന്റിസെപ്റ്റിക്കിന് ഉദാഹരണം? ആന്റിസെപ്റ്റിക്കിന് ഉദാഹരണം ഡെറ്റോളാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ലൈനിയിലോ ഉരുകിയ പദാർത്ഥത്തിലോ രാസമാറ്റം ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് വൈദ്യുത വിശ്ലേഷണം എന്നാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ ലൈനിയിലോ ഉരുകിയ പദാർത്ഥത്തിലോ രാസമാറ്റം ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് വൈദ്യുത വിശ്ലേഷണം. പൈത്തൻ സോഫ്റ്റ്വെയർ എന്തിനുള്ളതാണ്? പൈത്തൻ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആണ്. പ്രോഗ്രാമിംഗ്. താഴെ നൽകിയവയിൽ ഗ്രാഫിക് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഗ്രാഫിക് ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഇൻസ്കേപ്പ്. ഇൻസ്കേപ്പ്. ഓൺലൈൻ ഇടപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഉപയോഗിക്കുന്ന ഒ ടി പി സംവിധാനത്തിന്റെ പൂർണ്ണ രൂപം ഏത്? വൺ ടൈം പാസ്വേഡ്. ഒ ടി പി സമ്പ്രദായത്തിന്റെ പൂർണ്ണ രൂപമാണ് വൺ ടൈം പാസ്വേഡ്. ത്രഷോൾഡ് എന്ന് കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ത്രഷോൾഡ് എന്ന് കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 10. ത്രഷോൾഡ് എന്ന് കോഡ് നാമമുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10. ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഒരു സാധാരണ സെർവറിലേക്ക് കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ കണക്ടിവിറ്റി ഏത് പേരിൽ അറിയപ്പെടുന്നു? ലാണോ? ലാൻ. 2019 മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടിയത് ആരാണ്? 2019 മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടിയത് ജോഗ അൽഹാർത്തിയാണ്. 2023 മാൻ ബുക്കർ ഇന്റർനാഷണൽ മാൻ ബുക്കർ പുരസ്കാരം നേടിയത് ജോർജി ഗോസ്പെഡിനോവും അഞ്ജല റോഡലുമാണ്. ജോർജി ഗോസ്പെഡിനോവിന്റെ ടൈം ഷെൽട്ടർ എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. ടൈം ഷെൽട്ടർ എന്ന നോവൽ വിവർത്തനം ചെയ്തതാണ് അഞ്ജല റോഡൽ. സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുഷ്ഠരോഗം. ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ്? നമ്പി നാരായണാണ്. നമ്പി നാരായണന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത്. 2019 ഭൗമദിന സന്ദേശം എന്തായിരുന്നു? 2019 ഭൗമദിന സന്ദേശം വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളെ സംരക്ഷിക്കാം എന്നതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളെ സംരക്ഷിക്കാം. 2023 ഭൗമദിന സന്ദേശം എന്തായിരുന്നു? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നതായിരുന്നു 2023 ഭൗമദിന സന്ദേശം. നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? മെഡിസെപ്.
സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് മെഡിസെപ്. 2019 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടമാർക്കാണ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം 2019 ആഷ്ലിക് ബാർട്ടിയാണ്. 2023 ഇഗാ സീറ്റക്ക് 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടമാർക്കാണ് ഇഗാ സീറ്റക്. എല്ലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലോ റേറ്റിംഗ് ചെസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എല്ലോ റേറ്റിംഗ് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. എഴുത്തച്ഛൻ പുരസ്കാര തുക എത്രയാണ്? എഴുത്തച്ഛൻ പുരസ്കാര തുക 500,000 രൂപയാണ്. 500,000. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം? കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പുലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പുലി. മലബാർ സുന്ദരി ആര് വരച്ച ചിത്രമാണ്? മലബാർ സുന്ദരി എന്നത് ആര് വരച്ച ചിത്രമാണ്? രാജാരവി വർമ്മയുടെ ചിത്രമാണ് മലബാർ സുന്ദരി. അടുത്ത ചോദ്യം, യു തിങ്ക് യു ആർ ബ്രില്യന്റ്? ക്വസ്റ്റ്യൻ മാർക്ക്. ഡോണ്ട് യു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ യു തിങ്ക് യു ആർ ബ്രില്യന്റ്, ഡോണ്ട് യു എന്നതാണ് ആൻസർ വരുന്നത്. My uncle's car is much dash than my father's. Much faster than my father's. I would have sent her an invitation if I had found her address. A sudden fear gripped me that a thief dashed the house. A thief had entered the house. Children of my age are participating in the competition. I can't use my computer. A new operating system is being installed on it. The idiom to catch a tartar means, to catch a dangerous person. Identify the correct spelling of those given below. Option A ആണ്, MANEUVER. Sian didn't get the sleep last night. Much sleep. The word nearest in meaning to sneer is contempt. Mr. Danny is a European. Sue has been saving her money for many years. Dash Alice, Dash Alan went to the office. Neither Alice nor Alan went to the office. Shyam, did you watch the talk show yesterday? Shyam asked. If he had watched the talk show the previous day. A dash of whales can be seen far out of the sea. A pod of whales. The antonym obstinate, submissive. Xavier is probably going to have the cat put down next week. If a person is not really intelligent, you will call him. The delete the question on Artha Chudyam. By the time they reached the bus stop, the bus had already left. You dash a lot of questions at the interview by the teachers. You will be asked a lot of questions at the interview by the teachers. മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. വീരസേനന്റെ പുത്രൻ വൈരസേനി. മാതൃക പോലെ എഴുതുക. മാതൃക വാഴച്ചുവട്, വാഴയുടെ ചുവട്. ജീവിതാവസ്ഥ എന്താണ് വരുന്നത്? ജീവിതത്തിന്റെ അവസ്ഥ. പര്യായ പദം അല്ലാത്തത് ശരീരം. ഘൃതം. ചെണ്ട കുട്ടിക്കുക എന്ന ശൈലി ഏതർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്?
അപമാനിക്കുക. വിപരീത പദം കണ്ടെത്തുക. ആധിക്യം, വൈരല്യം. 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? എം മുകുന്ദനാണ്. 2023 ആരാണ്? എസ് കെ വസന്ത്. വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? എം കെ മേനോൻ. അന്യജീവൻ ഉദ്ദഗീ സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ്? നളിനി. നത്തിങ് ഈസ് വർത്ത് ദാൻ ദിസ് ഡേ. ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. ദ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ്. അല്പജ്ഞാനം അപകടകരമാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.